ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയുടെ പോസ്റ്റൽ ജിക്കയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യയുടെ കലാ സംസ്കാരം, സാംസ്കാരികമായ മേഖലയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ്. പൊതുവെ സെൻട്രൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യയുടെ കൾച്ചർ. ഇന്ത്യയുടെ കൾച്ചർ എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ വരുന്ന ഭാഗങ്ങൾ പൊതുവായിട്ട് ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസുകളെക്കുറിച്ചും ഫോക്ക് ഡാൻസുകളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് പേഴ്സണാലിറ്റീസും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ചോദിക്കാറുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ചോദ്യം വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസുകളെക്കുറിച്ചും ഫോക്ക് ഡാൻസുകളെക്കുറിച്ചും, ക്ലാസിക്കൽ ഡാൻസുകളെക്കുറിച്ചും ഫോക്ക് ഡാൻസുകളെക്കുറിച്ചും, അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും അതുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ പോസ്റ്റൽ ജി കെ നമ്മൾ എന്ന് പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ക്ലാസിക്കൽ ഡാൻസുകളുടെ എണ്ണമാണ്. ടോട്ടലി ഇന്ത്യയിൽ എത്ര ക്ലാസിക്കൽ ഡാൻസുകളുണ്ട്? ഇന്ത്യയിൽ ടോട്ടലി 8 ക്ലാസിക്കൽ ഡാൻസുകളാണുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്ക്, കുച്ചിപ്പുടി, മണിപ്പൂരി, ഒഡീസി ആൻഡ് സാത്രിയ. ഏതൊക്കെയാണ് 8 ക്ലാസിക്കൽ ഡാൻസുകൾ? ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്ക്, കുച്ചിപ്പുടി, മണിപ്പൂരി, ഒഡീസി ആൻഡ് സാത്രിയ. നമുക്ക് എഴുതാം, നോക്കാം. ആദ്യം വരുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്, ഏതാണ് ഭരതനാട്യം. അത് കഴിഞ്ഞാൽ മോഹിനിയാട്ടം വരുന്നുണ്ട്, മോഹിനിയാട്ടം. അത് കഴിഞ്ഞാൽ കഥകളി, കഥകളി, കഥക്ക്, കഥക്ക് എന്ന് പറയാറുണ്ട്, കഥക്ക്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്ക്, കുച്ചിപ്പുടി, 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 മണിപ്പൂരി, 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 ഒഡീസി, ഒഡീസി, ഒഡീസി ആൻഡ് സാത്രിയ, സാത്രിയ, സോറി, ശാസ്ത്രീയ അല്ല, സാത്രിയ, സാത്രിയോട്ടാ, സാത്രിയ. 2, 4, 6, 8 എട്ട് ക്ലാസിക്കൽ ഡാൻസുകൾ. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് നമുക്ക് പറഞ്ഞു എത്രയാണ് ക്ലാസിക്കൽ ഡാൻസുകൾ? 8 വരയ്ക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്ക്, മണിപ്പൂരി, ഒഡീസി, സാത്രിയ. നമുക്കറിയാം ഭരതനാട്യം ഓർത്തിരിക്കുക. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ക്ലാസിക്കൽ ഡാൻസാണ് ഭരതനാട്യം. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടൊരു നാട്യശാസ്ത്രം തന്നെയാണ് ഭരതനാട്യം എന്നുള്ളത്. ഇതിന് നമ്മൾ ദേവദാസി നൃത്തം എന്നും പറയാറുണ്ട്. കാരണം ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് വന്ന ഒരു ഡാൻസാണ്. അതുകൊണ്ട് തന്നെ ദേവദാസി സിസ്റ്റം എന്ന് പറയാറുണ്ട്. കേരള പി എസ് സിക്ക് ആണെങ്കിൽ അത് മോഹിനിയാട്ടത്തെയാണ് ദേവദാസി നൃത്തം എന്ന് പറയാറ്, എങ്കിൽ ഓർത്തോക്ക് ആണ്. പിന്നെ വരുന്നത് മോഹിനിയാട്ടമാണ്. അപ്പോൾ മോഹിനിയാട്ടം നമുക്കറിയപ്പെടുന്നതാണ് കേരള. പിന്നെ വരുന്നത് കഥകളി, കഥകളിയും കേരള തന്നെ, കഥകളി കേരളയാണ്. കഥക്ക്, കഥക്ക് എന്ന് പറഞ്ഞിരുന്ന വരുന്നത് ഉത്തർപ്രദേശ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, കഥക്കുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന്, കഥക്ക് ഒറിജിനേറ്റ് ഫ്രം ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലാണ് കഥക്ക്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം വരാറുള്ളത് ഓൺലി വൺ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണത് കഥക്ക്. ബാക്കിയെല്ലാം നമ്മൾ നോക്കുക, ബാക്കിയെല്ലാം ഇന്ത്യയിലെ സദേൺ ഭാഗങ്ങളിലാണ്, സൗത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലാണ്. നോർത്ത് ഇന്ത്യ, ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശ് നോർത്ത് ഇന്ത്യയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണത് കഥക്ക് എന്ന് പറയുന്ന സംഭവം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയാറുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് റെപ്രസെൻറ്റ് ഫോർ ഹിന്ദു മുസ്ലിം കൾച്ചർ എന്ന് പറയുന്നുണ്ട്. ഹിന്ദു മുസ്ലിം കൾച്ചറൽ സിംബയോസിസ് എന്നൊക്കെ പറയും. നിങ്ങൾ ഓർത്തിരിക്കുക, ഹിന്ദു മുസ്ലിം സംസ്കാരത്തെ, ഹിന്ദു മുസ്ലിം സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ നൃത്തരൂപം ചോദിച്ചാൽ അത് കഥക്കാണ്. അപ്പോൾ കഥക്കുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഒന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന നൃത്തരൂപം ഏതാണ്? കഥക്കാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ വരുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി നമുക്കറിയുമ്പോഴാണ് ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുച്ചിപ്പുടി വരുന്നത്. കുച്ചിപ്പുടിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ട്. ഒന്ന്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഒരു സിദ്ധേന്ദ്ര യോഗിയാണ് അത് പരിഷ്കരിച്ച് ഇന്നത്തെ രൂപത്തിലേക്ക് കുച്ചിപ്പുടിയെ കൊണ്ടുവന്ന സിദ്ധേന്ദ്ര യോഗിയാണ് കുച്ചിപ്പുടി ഡാൻസ് ഇന്നത്തെ രീതിയിലേക്ക് പരിഷ്കരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കുച്ചിപ്പുടി ഡാൻസിന്റെ ഉത്ഭവം ചോദിക്കാറുണ്ട്, ഒറിജിൻ ഓഫ് കുച്ചിപ്പുടി ഡാൻസ്. ആന്ധ്രാപ്രദേശ് ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന പ്രോപ്പർ പ്ലേസ് ആണ് ഉദ്ദേശിച്ചത്. പ്രോപ്പർ പ്ലേസ് എന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള കുചേലപുരം വില്ലേജ് അല്ലെങ്കിൽ കുച്ചിപ്പുടി വില്ലേജ് എന്ന് പറയും. എന്താ പറയുക, ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള കുചേലപുരം വില്ലേജ് അല്ലെങ്കിൽ കുച്ചിപ്പുടി വില്ലേജ്, അവിടെയാണ് കുച്ചിപ്പുടി ഡാൻസ് ഉത്ഭവിച്ചത്. സിദ്ധേന്ദ്ര യോഗിയാണ് അതിനെ ഇന്നത്തെ രീതിയിൽ പരിഷ്കരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കുച്ചിപ്പുടിയുമായി ബന്ധപ്പെട്ട്. പിന്നെ വരുന്നത് മണിപ്പൂരിയാണ്. മണിപ്പൂരി നമുക്കറിയാവുന്നതാണ്, ഓക്കെ, മണിപ്പൂരിൽ നിന്നാണ്. ഒഡീസി എന്നറിയപ്പെടുന്നത് ഒഡീഷയിൽ നിന്നാണ്. ഒഡീസയും ഒരു ദേവദാസി സമ്പ്രദായമാണ്. ദേവദാസി
സമ്പ്രദായത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഡാൻസാണത് ഒഡീസി. പക്ഷെ അതിനങ്ങനെ ചോദ്യം വരാറില്ല, നമ്മൾ ദേവദാസി സമ്പ്രദായം ഇതാണ് പറയാറ്, മോഹി ഭരതനാട്യമാണ് പറയാറ്. എങ്കിലും ഓർത്തേക്ക് ഒഡീസി ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഡാൻസാണ്. പിന്നെ വരുന്നത് സാത്രിയാണ്. സാത്രിയ എന്ന് പറയുന്നതാണ് സാത്രിയ ആസാം. ആസാം സാത്രിയ എന്ന് പറയുന്നത് ആസാമാണ്. അവിടെ ഒരു കാര്യം കൂടി ഓർക്കുന്നത്, ഈ സാത്രിയ ഉത്ഭവിച്ചത് ആസാമാണ്. ഈ ആസാമില് നമ്മൾ മുന്നേ നദികളൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞ ബ്രഹ്മോത്ര നദിക്ക് നടുക്കൊരു ദ്വീപുണ്ട്. ആ ദ്വീപാണ് നമ്മൾ മജുലി റിവർ ഐലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി റിവർ ഐലൻഡ് എന്ന് പറയുന്നത്. ആ മജുലി നദീജന്യ ദ്വീപിൽ ഉടലെടുത്ത നൃത്തരൂപം കൂടിയാണ് ഇത് സാത്രിയ. അപ്പൊ സാത്രിയ ഫ്രം ആസാമാണ്. അതുകൂടാതെ മജുലി നദീജന്യ ദ്വീപിൽ ഉടലെടുത്ത നൃത്തരൂപം കൂടിയാണ് ഇത് ഈ പറഞ്ഞ സാത്രിയ. യു പി എസ് സി എക്സാമിനൊക്കെ ഒരുക്കിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസീസ് പെർഫോംഡ് ബൈ സന്യാസീസ് നൺസ് മങ്ക്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസീസ് പെർഫോംഡ് ബൈ സന്യാസീസ് ഇൻ ഏൻഷ്യൻ പീരീഡ് എന്നൊക്കെ ചോദിക്കും. പ്രാചീന കാലങ്ങളിൽ സന്യാസിമാർ പെർഫോം ചെയ്യുന്ന നൃത്തരൂപം വെച്ചാലും ഓടി ഈ പറഞ്ഞ സാത്രിയ. സാത്രിയ പണ്ട് കാലങ്ങളിൽ സന്യാസിമാർ കളിച്ചിരുന്ന, പിന്നെ ഒരു വൈഷ്ണവ വൈഷ്ണവ സന്യാസിയ ശങ്കരദേവൻ അദ്ദേഹമാണ് അത് പരിഷ്കരിച്ച് ഇന്നത്തെ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വരില്ല എങ്കിലും നോക്കിയാൽ മജുലി നദീജന്യ ദ്വീപിൽ ഉടലെടുത്ത ക്ലാസിക്കൽ നൃത്തരൂപമാണ് അത് സാത്രിയ എന്ന് നോക്കിയാൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ എട്ട് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട്, ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എട്ടെണ്ണം എന്ന് ഓർത്തിക്കാം. ഇനി ഇതോട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം പറഞ്ഞാൽ, പൊതുവേ സെൻട്രൽ എക്സാമിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി, അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി വിച്ച് ഗോഡ് ഈസ് റെപ്രസെന്റ് ഫോർ ഡാൻസസ്, ഡാൻസിനെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ദേവൻ ഏതാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം ഡാൻസിനെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ദേവൻ ഏതാണെന്ന് വെച്ചാൽ ഡാൻസ് പറയുക നടരാജനാണ്. നടരാജൻ ശിവനാണ്, ശിവന്റെ താണ്ഡവ നൃത്തം അങ്ങനെ പറയാം ശിവനൻ. ദെൻ അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി വിച്ച് ഗോഡസ് റെപ്രസെന്റ് ഫോർ ഡാൻസസ്, ഡാൻസിനെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ദേവത ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയും പാർവതിയാണ്. പാർവതിയുടെ ലാസ്യ നടനാണ് അവിടെ. അപ്പൊ ശിവ പാർവതി നൃത്തം അതാണ് പറയുക. അപ്പൊ അത് ഒന്ന് ഓർത്ത് നോക്കിയ, ഡാൻസിനെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ദേവൻ ചോദിച്ചാൽ അത് ശിവനാണ്, ശിവന്റെ താണ്ഡവ നൃത്തമാണ്. ഏത് ദേവതയാണ്, ഗോഡസ് ഏതാണെന്ന് ചോദിച്ചത് പാർവതിയാണ്, പാർവതിയുടെ ലാസ്യ നടനെന്നാണ് കൂടി ഓർത്തി. അപ്പൊ ഇതാണ് നമ്മൾ ഈ ക്ലാസിക്കൽ ഡാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയത്. അപ്പൊ ക്ലാസിക്കൽ ഡാൻസ് നോക്കി. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പഠിക്കാൻ നോക്കുക, ചെന്നൈ കലാക്ഷേത്രം എന്ന് പറഞ്ഞു ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടൊരു അക്കാദമിയാണ്, ഡാൻസ് അക്കാദമിയാണ് അത് ചെന്നൈ കലാക്ഷേത്രം. ഈ ചെന്നൈ കലാക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്, ആരാണ് ചെന്നൈ കലാക്ഷേത്രം സ്ഥാപിച്ച ആള്? ചെന്നൈ കലാക്ഷേത്രം സ്ഥാപിച്ചത് രുക്മിണി ദേവി അരുന്ധരാണ്. ആരാണ്? രുക്മിണി ദേവി അരുന്തേൽ. അരുന്തേൽ ഇൻ 1936 ഓർക്കില്ലേ, രുക്മിണി ദേവി അരുന്തേൽ 1936 ആണ് ഇത് ഈ ചെന്നൈ കലാക്ഷേത്രം സ്ഥാപിച്ചത്. അപ്പോൾ ഓർക്കുക, ചെന്നൈ കലാക്ഷേത്രം ഫൗണ്ട് ബൈ രുക്മിണി ദേവി അരുന്തേൽ ഇൻ 1936. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ ഡാൻസുകൾ പഠിച്ചില്ലേ, ഇതിനോട് ചേർത്ത് നമുക്ക് ഒരു നാലോ അഞ്ചോ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ പഠിക്കും. എന്താണ് ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ നാടൻ നൃത്തം അല്ലെങ്കിൽ നാടോടി നൃത്തം എന്നാണ് ഫോക്ക് ഡാൻസ്. അപ്പൊ ഫോക്ക് ഡാൻസ് പൊതുവെ ഒരു നാലെണ്ണം, നാല് സംസ്ഥാനങ്ങളിലെ ഫോക്ക് ഡാൻസുകളാണ് പൊതുവെ ചോദിക്കാറുള്ളത്. നമുക്കൊരു നാലോ അഞ്ചോ ആറോ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ അതാദ്യം നമുക്ക് വേണ്ട തോന്നുന്നത് ഗുജറാത്തിന്റെ ഫോക്ക് ഡാൻസ് ആണ്. ഏതാണ് ഗുജറാത്തിന്റെ ഫോക്ക് ഡാൻസ്? ഗുജറാത്തിന്റെ ഫോക്ക് ഡാൻസ് ഏതാണ്? ഗർബ എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഗർബ എന്ന് പറയും. അതോടൊപ്പം തന്നെ ഏതൊരു രാസലീലയുണ്ട്, രാസലീല ആൻഡ് ദാണ്ടിയ. ദാണ്ടിയ ഗുജറാത്തിന്റെ ഫോക്ക് ഡാൻസ്. ഇതിൽ പൊതുവരണം ചോദിക്കാറുള്ളൂ, രണ്ടും പറഞ്ഞു. ഗുജറാത്തിന്റെ ഗർബയുണ്ട്, രാസലീലയുണ്ട്, ദാണ്ടിയുണ്ട്. ഗർബ, ദാണ്ടിയ ആൻഡ് രാസലീല, ഇതാണ് ഗുജറാത്തിന്റെ ഫോക്ക് ഡാൻസ്. അടുത്ത് ചോദിക്കാറുള്ളത് പഞ്ചാബാണ്, ഇവിടെ ചോദിക്കാറ്. ഏതാണ് പഞ്ചാബ്? പഞ്ചാബിന്റെ ഫോക്ക് ഡാൻസ് ഏതാണ്? പഞ്ചാബിന്റെ ഫോക്ക് ഡാൻസ് ഭാംഗ്ര എന്ന് പറയാറുണ്ട്. ഏതാണ് ഭാംഗ്ര? അതോടൊപ്പം തന്നെ ഒരെണ്ണം കൂടി ചോദിച്ചിട്ടുള്ളത് കിദയാണ്. കിദ കിദ എന്നും പറയും, കിദ എന്നും പറയും, കിദ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ പഞ്ചാബിന്റെ ഭാംഗ്ര എന്നതാണ് കിദ എന്ന് പറയുക. പഞ്ചാബിന്റെ ഭാംഗ്ര രണ്ടാമത് കിദ എന്ന് ഓർത്തോക്കിയ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് വരുന്നത് ഗുജറാത്ത്, പഞ്ചാബ്. അടുത്ത നമുക്ക് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിന്റെ ഫോക്ക് ഡാൻസ് നാലെണ്ണം അഞ്ചെണ്ണം പറയാം, നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചു നോക്കിയാൽ. പൊതുവായിട്ട് ഒന്ന് ചാക്രി എന്ന് ഓർത്തിക്കുക. അതാണ് ചാക്രി. ഇത് പൊതുവെ സെൻട്രൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ചാക്രി. രണ്ടാമത്തെ വരുന്നത് റൌഫ് ആണ്, റൌഫ്. പിന്നെ ദുമാലൊക്കെ ഉണ്ട്, ദുമാൽ. അത്ര ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്തിക്കുക ചാക്രി ഉണ്ട്, റൌഫ് ഉണ്ട്, ഓർത്തിക്കുക ജമ്മു കാശ്മീരിന്റെ ചാക്രി ആൻഡ് റൌഫ്. ദ നെക്സ്റ്റ് അടുത്ത് ഇരിക്കുക രാജസ്ഥാൻ. രാജസ്ഥാൻ, രാജസ്ഥാന്റെ ഫോക്ക് ഡാൻസ് ഖയാലാണ്. അതാണ് ഖയാൽ. ഖയാൽ ഖവാലി ഗസൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗസലിന്റെ രണ്ട് വകഭേദങ്ങളാണ് ഖവാലിയും ഖയാലും. അത് ഖയാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഫോക്ക് ഡാൻസ്. അപ്പൊ രാജസ്ഥാന്റെ ഫോക്ക് ഡാൻസ് ഖയാൽ എന്ന് പറഞ്ഞു. രാജസ്ഥാൻ ഫോക്ക് ഡാൻസ്
കയാൽ. ഇനി നമുക്ക് ആസാമിന്റെ ഫോക് ഡാൻസ് പഠിക്കാം. ആസാമിന്റെ ഫോക് ഡാൻസ്, ആസാമിന്റെ ഫോക് ഡാൻസ് ഏതാണ്? ബിഹു എന്ന് പറയും. എന്താ പറയാ? ബിഹു. നമ്മൾ ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ പറഞ്ഞത് ഏതാണ്? സാത്രിയാണ്. ഇവിടെ ഫോക്ക് ഡാൻസ് ആണ്. അപ്പൊ രണ്ടും കൂടി തെറ്റരുത്. ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞത് സാത്രിയും ഫോക്ക് ഡാൻസ് പറയുന്നത് ബിഹു. ഈ ബിഹുവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതും ഒരു തവണ സെൻട്രൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇന്ത്യൻ ഫോക്ക് ഡാൻസ് ഈസ് സെലിബ്രേറ്റിംഗ് ത്രൈസ് ഇൻ വൺ ഇയർ എന്ന് പറയും. ഒരു വർഷത്തിൽ മൂന്ന് തവണ ആഘോഷിക്കുന്ന ഒരു ഉത്സവം, ഒരു ഫോക്ക് ഉത്സവം ഏതാണ് ചെയ്യും? അത് ബിഹു ആണ്. ബിഹു ആസാമിൽ മൂന്ന് തവണ അവർ ആഘോഷിക്കുക, ന്യൂ ഇയറിന് ആഘോഷിക്കാറുണ്ട്. വിത്തിറക്കുന്ന കാലഘട്ടം, വിളവെടുക്കുന്ന കാലഘട്ടം, ഹാർവെസ്റ്റിംഗ് കാലഘട്ടം, ഇന്ന് മൂന്ന് തവണ ബിഹു ആഘോഷിക്കാറുണ്ട്. അപ്പൊ വർഷത്തിൽ മൂന്ന് തവണ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഫോക്ക് ഫെസ്റ്റിവൽ ആണത് ബിഹു. ആസാമിന്റെ ഫോക്ക് ഡാൻസ് ഏതാണ്? ബിഹു ആണ്. നോക്കിയ വൺ മോർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ ഏതാണ്? മഹാരാഷ്ട്രയുടെ പൊതുവെ എക്സാമുകൾക്ക് എന്നും ചോദിക്കാറുള്ള ഒരു ഡാൻസ്, ഒരു ഫോക്ക് ഡാൻസ് തമാശയാണ്. ഏതാണ്? തമാശ. ഫോക്ക് ഡാൻസ് തമാശയാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ആ തമാശ എന്നുള്ള ആൻസർ നിന്ന് മാറി അവർ ചോദിച്ചത് ലാവണി എന്ന് പറയുന്നത്. ഏതാണ്? ലാവണി. അപ്പൊ മഹാരാഷ്ട്ര രണ്ടോർത്തിക്ക, ഒന്ന് തമാശ, മറ്റൊന്ന് ലാവണി. ഇതാണ് മഹാരാഷ്ട്രയുടെ ഫോക്ക് ഡാൻസ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടതെന്ന് ഓർത്തിക്ക. ഇനി വേണമെങ്കിൽ നമുക്ക് തമിഴ്നാടും കേരളമൊക്കെ പറയാം. തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ഫോക്ക് ഡാൻസ് ഏതൊക്കെ തമിഴ്നാടിന്റെ, തമിഴ്നാട്ടിന്റെ ഫോക്ക് ഡാൻസ് നമുക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെ ഉണ്ട്? കരകാട്ടുണ്ട്, കാവടിയാട്ടുണ്ട്, മയിലാട്ടുണ്ട്, കുമ്മിയുണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ട്. എന്താ പറയാ, കരകാട്ടം, മയിലാട്ടം, കോലാട്ടം, ചിലമ്പാട്ടം, ഇങ്ങനെ വരുന്നതൊക്കെ ഏതാണ്? തമിഴ്നാടിന്റെ ഫോക്ക് ഡാൻസുകളാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്ന് കേരളത്തിന്റെ ഫോക്ക് ഡാൻസ്, കേരളത്തിന്റെ ഫോക്ക് ഡാൻസ് വന്നു കഴിഞ്ഞാൽ പൊതുവെ കഥകളി, തെയ്യം തീറ എന്നൊക്കെ പറയും. ജസ്റ്റ് ഓർത്തിക്ക്, അതൊന്നും ഫോക്ക് ഡാൻസുകളല്ല. ഫോക്ക് ഡാൻസുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഫോക്ക് ഡാൻസ് എന്ന് ഒറിജിൻ ചെയ്യുന്നത് ഗ്രാമങ്ങളിൽ ഒറിജിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അതിന്റെ ഇതിവൃത്തം, ആ ഫോക്ക് ഡാൻസിന്റെ ഇതിവൃത്തം, തീം, പ്രമേയം എന്ന് പറയുന്നത് ഗ്രാമീണയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഫോക്ക് ഡാൻസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കഥകളി, തെയ്യം, തിറ ഒന്നും പറയാൻ പാടില്ല. കാരണം അതിന്റെ ഇതിവൃത്തം, അതിന്റെ തീം എന്ന് പറയുന്നത് ദൈവങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം അതെല്ലാം ക്ഷേത്രങ്ങളിൽ ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ പറയാറില്ല. സോ കേരളത്തിന്റെ ഫോക്ക് ഡാൻസ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് തിരുവാതിരക്കളിയുണ്ട്, കുമ്മിയുണ്ട്, പടയണിയുണ്ട്, കൈക്കൊട്ടി കളിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏത് കേരളത്തിന്റെ ഫോക്ക് ഡാൻസ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചില മാറ്റങ്ങൾ വന്ന് കൂത്ത്, കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതൊക്കെ നാടൻ കലാരൂപം എന്നേ പറയുള്ളൂ, അതിനെ ഫോക്ക് ഡാൻസ് ആയിട്ടും പറയാറില്ല എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നമ്മൾ ഈ ഫോക്ക് ഡാൻസുകളും ക്ലാസിക്കൽ ഡാൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിനോട് ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദിയാണ് നമുക്ക്. അതാണ് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദി. എവിടെയാണ് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവൽ സ്ഥിരമായിട്ട് നടക്കാറ്? തഞ്ചാവൂരാണോ, തമിഴ്നാടാണോ, തഞ്ചാവൂരാണോ, ഗുരുവായൂരാണോ, പാലക്കാടാണോ, അതോ ചെമ്പൈയാണോ? ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയും ചോദിക്കുക. വെർ ഇസ് ദ പെർമനന്റ് വെനി ഓഫ് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവൽ? വെർ ഇസ് ദ പെർമനന്റ് വെനി ഓഫ് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവൽ? ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഉത്സവത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? അങ്ങനെ ചോദിച്ചാൽ ചെമ്പൈ ഓപ്ഷൻ ഉണ്ടാകും, ചെമ്പൈ ഉണ്ടാകും, പാലക്കാട് ഉണ്ടാകും, ഗുരുവായൂരുണ്ടാകും, ആൻഡ് തഞ്ചാവൂർ, തഞ്ചാവൂരുണ്ടാകും, തഞ്ചാവൂർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഓർത്തായിരിക്കും ആൻസർ വരെ. നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട, ഗുരുവായൂരാണെന്ന് ഓർത്ത് നോക്കിയാൽ കിട്ടിയാ. അപ്പൊ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സ്ഥിരം വേദി വെച്ചാൽ ഒരു കാരണവശാലും തഞ്ചാവൂരിലേക്ക് പോകരുത്. മജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ടു ഓപ്റ്റ് തഞ്ചാവൂർ, തഞ്ചാവൂർ ആയിരിക്കും. അപ്പൊ തഞ്ചാവൂരല്ല, ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവൽ സ്ഥിരം വേദി ഗുരുവായൂരാണ്. ഇനി മറ്റൊരു ചോദ്യം, വെർ ഇസ് എ പെർമനന്റ് വെന്യൂ ഫെസ്റ്റിവൽ ഓഫ്, വെർ ഇസ് എ പെർമനന്റ് വെന്യൂ വെന്യൂ ഓഫ് ത്യാഗരാജ മ്യൂസിക് ഫെസ്റ്റിവൽ? ത്യാഗരാജ സംഗീതോത്സവത്തിന്റെ സ്ഥിരവേദി അങ്ങനെ വന്നാലാണ് നമ്മൾ ഇത് പറയാം തഞ്ചാവൂർ പറയും. ഇത് തഞ്ചാവൂരും പറയും, അല്ലെങ്കിൽ തഞ്ചാവൂർ ജില്ലയിലുള്ള തിരുവയ്യാർ എന്നും കൂടി പറയാം. അങ്ങനെ പറയാം തിരുവയ്യാർ. അപ്പൊ രണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പറയേ, തൃശ്ശൂർ ജില്ലയിലുള്ള പീച്ചി, തൃശ്ശൂർ ജില്ലയിലുള്ള അയ്യന്തോൾ, അതുപോലെ തന്നെ തഞ്ചാവൂർ ജില്ലയിലുള്ള തിരുവയ്യാർ. അപ്പൊ തഞ്ചാവൂർ വരാം, തിരുവയ്യാർ വരാം, രണ്ടും വരാം. അപ്പൊ രണ്ടിന്റെയും ഭാഗങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുന്നതാണ്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സ്ഥിരം വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഗുരുവായൂരാണ്. ത്യാഗരാജ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദി വെച്ചാൽ, വെരിസ പെർമനന്റ് വെനി ഓഫ് ത്യാഗരാജ മ്യൂസിക് ഫെസ്റ്റിവൽ വെച്ചാൽ തഞ്ചാവൂർ അല്ലെങ്കിൽ തിരുവയ്യാർ എന്ന് പറയും. ഈ രണ്ട് പോയിന്റുകൾ ഇതിനോട് ചേർത്ത് പഠിക്കുക. പിന്നെ സംഗീതത്തിന്റെ, സംഗീതമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ഇതിനോട് ചേർത്ത് നമ്മൾ പറയാനുള്ളത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് റിലേറ്റഡ് പേഴ്സണാലിറ്റീസ്. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും അതുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പേരുകളാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് മൃദംഗമാണ്. മൃദംഗം, മൃദംഗമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ, ഒന്ന് പാലക്കാട്, പാലക്കാട് മണി അയ്യർ പറയണ്ടായിരുന്നു, പാലക്കാട് മണി അയ്യർ ഉണ്ട്. രണ്ടാമത്തെ ആളുകൾ വളരെ പ്രശസ്തമായിട്ടുള്ളത്, വളരെ പ്രശസ്തമായിട്ടുള്ള കുഴൽമന്ദം രാമകൃഷ്ണൻ. കുഴൽമന്ദം പാലക്കാട് തന്നെ, കുഴൽമന്ദം രാമകൃഷ്ണൻ. അപ്പൊ രണ്ടാളുകൾ ഓർക്കുക, മൃദംഗമായി ബന്ധപ്പെട്ട ഒന്ന്
പാലക്കാട് മണിയെ രണ്ടാമത്തെ ആരാണ്? കുഴൽമന്ദം രാമകൃഷ്ണൻ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് ഞാൻ പറയാം വയലിൻ എന്ന് ഓർത്തിരിക്കുക. വയലിൻ, വയലുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരിക, അല്ല വരിക, ആ അദ്ദേഹമല്ല, ഭാസ്കർ അല്ല, നമുക്ക് വേണ്ടി ക്ലാസിക്കലാണ്, ഇന്ത്യൻ നാഷണൽ ലെവല് അറിയപ്പെടുന്ന ആൾ, നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആൾ. അപ്പോൾ വയലിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന്, ഈ അടുത്ത കാലത്ത് റീസെന്റ്ലി മരിച്ചു പോയ ആരാണ്? ലാൽഗുഡി ജയറാമൻ. ലാൽഗുഡി ജയറാമൻ, ലാൽഗുഡി ജയറാമൻ ഈ അടുത്ത കാലത്ത് മരിച്ച ആൾ. ലാൽഗുഡി ജയറാമൻ. രണ്ടാമത്തെ ആൾ വരുന്നത് എൽ സുബ്രഹ്മണ്യനാണ്. ആരാണ്? എൽ സുബ്രഹ്മണ്യം. എൽ സുബ്രഹ്മണ്യൻ അല്ല, സുബ്രഹ്മണ്യം. അപ്പോൾ അവർക്ക് ഈ വയലുമായി ബന്ധപ്പെട്ട് ഒന്ന്, ലാൽഗുഡി ജയറാമൻ റീസെന്റ്ലി പാസ്ഡ് ആവേ. രണ്ടാമത്തെ ആൾ എൽ സുബ്രഹ്മണ്യം, നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ സംഗീതം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ആരാച്ചത് എൽ സുബ്രഹ്മണ്യമാണ്. ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ സംഗീതം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ആരാച്ചത് എൽ സുബ്രഹ്മണ്യമാണ്. ഒന്നാമത്തെ ആള് ആരായിരുന്നു? ഒന്നാമത്തെ ആള് ഒരു വനിതയായിരുന്നു, ആരായിരിക്കും ഒന്ന് ആലോചിക്കുക. എം എസ് സുബ്ലക്ഷ്മി. മറക്കരുത്, ഒന്നാമത്തെ ആള് ഐക്യരാഷ്ട്രസഭയിൽ സംഗീതം അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യനുള്ള എം എസ് സുബ്ലക്ഷ്മി, രണ്ടാമത്തെ ആളാണ് എൽ സുബ്രഹ്മണ്യം. അപ്പൊ വയലും കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ പറഞ്ഞു തബല. തബല, തബല നമുക്കറിയാം, ആരായിരിക്കും തബലയുമായി ബന്ധപ്പെട്ട്? ഉസ്താദ് സക്കീർ ഹുസൈൻ. ഉസ്താദ് സക്കീർ ഹുസൈൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ പിതാവായ അല്ലാരഗ ഖാണ്ട്, പിന്നെ ചടത്താലത്ത് ശങ്കർ ഘോഷ്, മൂന്നാളുകളാണ് പൊതുവായിട്ട് പറയാൻ പോകുന്നത്. ഉസ്താദ് സക്കീർ ഹുസൈൻ ഉണ്ട്, അല്ലാരഗ ഖാണ്ട് പാസ്ഡാണ് നമുക്ക്, പിന്നെ ശങ്കർ ഘോഷ്. ശങ്കർ ഘോഷ് തബലയുമായി ബന്ധപ്പെട്ട് രണ്ടാളെ ഓർത്തിരിക്കുക, ഉസ്താദ് സക്കീർ ഹുസൈൻ ആൻഡ് ശങ്കർ ഘോഷ് എന്ന് ഓർത്തിരിക്കുക. അബ്രതം കിട്ടി, വയലിൻ കിട്ടി, തബല. ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ഷഹനായി. പൊതുവെ എല്ലാ എക്സാം ചോദിക്കുന്നതാണ് ഷഹനായ്. ഷഹനായി നമുക്കറിയാം ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഷഹനായുമായി ബന്ധപ്പെട്ടിരിക്കുക ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് ഓർത്തിരിക്കുക. ഉസ്താദ് ബിസ്മില്ല ഖാൻ. ദ നെക്സ്റ്റ് വൺ, പിന്നെ മറ്റേ വിലായത്ത് ഖാനൊക്കെ ഉണ്ട്, വിലായത്ത് ഖാൻ എന്ന് ചോദിക്കാറില്ല, അതുകൊണ്ട് ഉസ്താദ് ബിസ്മില്ല ഖാൻ ചെയ്യുമ്പോൾ വിലായത്ത് ഖാൻ. ഓക്കെ, അടുത്ത നമുക്ക് പറയേണ്ടത് സരോദ്. സരോദ്, സരോദ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? സരോദ് അടുത്ത കാലത്ത് സരോദ് ഒക്കെ മോശം പോയില്ലേ? സരോദ്, സരോദുമായി ബന്ധപ്പെട്ടാണ് ഉസ്താദ് അംജദ് 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 അലി ഖാൻ. ഉസ്താദ് അംജദ് അലി ഖാൻ. അപ്പൊ സരോദുമായി ബന്ധപ്പെട്ട മറക്കണ്ട, ഉസ്താദ് അംജദ് അലി ഖാൻ ആണ് സരോദുമായി ബന്ധപ്പെട്ട്. വൺ മോർ പറഞ്ഞു പറഞ്ഞ ഫ്ലൂട്ട്, പുല്ലാങ്കുഴൽ. പുല്ലാങ്കുഴൽ, പുല്ലാങ്കുഴലുമായി ബന്ധപ്പെട്ടായിരിക്കും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ, വളരെ പ്രശസ്തനായിട്ടുള്ള ആള് ആരായിരിക്കും? പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. ഇദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ആ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്, ഒരു രാഗേഷ് ചൗരസ്യ എന്നൊരാൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രശ്നമായിട്ട് ഇദ്ദേഹത്തിന്റെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. ഇദ്ദേഹത്തിന് ഷവലിയാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഷവലിയാർ അവാർഡ്, ഷവലിയാർ അവാർഡ് നൽകുന്ന രാഷ്ട്രം ഏതാണ്? ഷവലിയാർ അവാർഡ് നൽകുന്ന രാഷ്ട്രം ഫ്രാൻസ് ആണ്. കലാ സാംസ്കാരിക മേഖലയിൽ നൽകുന്ന ഒരു അവാർഡാണ് ഷവലിയാർ അവാർഡ്. ആ ഷവലിയാർ അവാർഡ് കിട്ടിയ ഒരാളാണ് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. അവിടെ ചോദ്യം കൂടിയാണെങ്കിൽ നമുക്ക് പഠിക്കാം, ഷവലിയാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഷവലിയാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ വരാറാണ് ഒരു സൗത്ത് ഇന്ത്യയാണ്, ശിവാജി ഗണേശൻ. അപ്പൊ ഷവലിയാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ശിവാജി ഗണേശനാണ്. ഈ അടുത്ത കാലത്ത് 2014 നമ്മുടെ കമലഹാസനും ഷവലിയാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഷവലിയാർ അവാർഡ് കമലഹാസനും കിട്ടിയിട്ടുണ്ട്. ഷവലിയാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ശിവാജി ഗണേശനാണ്. ഷവലിയാർ കിട്ടിയ ഒരു മ്യൂസിഷ്യൻ ആണ് നമ്മുടെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ, പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. നമ്മുടെ കേരളത്തിലും ഒരു രാജേഷ് ചേർത്തല വളരെ പ്രശ്നമായ ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനൊക്കെ ഉണ്ട്. നോക്കിയിട്ട് ദെൻ വൺ മോർ പറഞ്ഞു സിത്താർ. സിത്താർ, സിത്താറുമായി നമുക്കറിയാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ, സിത്താറുമായി ബന്ധപ്പെട്ടാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ, രവിശങ്കറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗാന്ധി എന്ന സിനിമ, അഥവാ പിന്നെ സത്യജിത് റോയ്, സത്യജിത് റോയുടെ ആദ്യത്തെ സിനിമയാണ് പാതർ പാഞ്ചാലി. ഈ രണ്ട് സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. മ്യൂസിക് ഡയറക്ടർ ഓഫ് പാതർ പാഞ്ചാലി ആൻഡ് ഗാന്ധി. ഗാന്ധി എന്ന സിനിമയെ, അതോടെ പിന്നെ പാതർ പാഞ്ചാലി എന്ന രണ്ട് സിനിമ, ആ സിനിമ രണ്ട് സിനിമകളുടെയും മ്യൂസിക് ഡയറക്ടർമാര് ഈ പണ്ഡിറ്റ് രവിശങ്കർ. അദ്ദേഹമാണ് സിത്താർ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടി ചോദിക്കാറുണ്ട്, മൈ ലൈഫ് മൈ മ്യൂസിക്. മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന ആത്മകഥ കൂടി ആരാണ് പണ്ഡിറ്റ് രവിശങ്കർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും മ്യൂസിക് ഇൻസ്റ്റുമെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തിക്കുക. വേണമെങ്കിൽ ഈ അടുത്ത കാലത്ത് പാസ്ഡ് അവേ, ഈ അടുത്ത കാലത്ത് മരിച്ചു പോയ ഒരു മ്യൂസിക്കിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ പേര് യു ശ്രീനിവാസ് എന്നാണ്. ആരാ പറയാം? യു ശ്രീനിവാസ്. അദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ട ആളായിരിക്കും പറയാവോ? യു ശ്രീനിവാസ്. യു ശ്രീനിവാസ്, ഈ യു ശ്രീനിവാസുമായി ബന്ധപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പറയാം, അറിയാലും ഈ അടുത്ത കാലത്ത് മരിച്ചു പോയതാണ്. യു ശ്രീനിവാസുമായി ബന്ധപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് മാൻഡലിൻ. അതാണ് മാൻഡലിൻ. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള നാഷണൽ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ഒരു മാൻഡലിൻ വാദകനാണ് അവര് നമ്മൾ പറഞ്ഞ യു ശ്രീനിവാസ്, മാൻഡലിൻ.
ഫോക്ക് ഡാൻസുകളും പഠിച്ചു വെക്കുക. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകളും ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ അതിന്റെ ആൻസർ ആവും. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടി പറയാം, കഴിഞ്ഞ ക്ലാസ് നമുക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, നമ്മുടെ ദേശീയഗാനം ബംഗാളി ഭാഷയിലല്ലേ, അത് സംസ്കൃത ദേശീയഗീതം വന്ദേമാതരം എഴുതിയത് സംസ്കൃതത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്, അത് ബംഗാളി ഭാഷയിലാണെന്ന് ഈ അടുത്ത കാലത്ത് മദ്രാസ് ഹൈക്കോടതി അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു എന്നൊരു നമ്മുടെ ഒരു സ്റ്റുഡൻറ് കമൻറ്റ് ചെയ്തിരുന്നു. വളരെ നല്ല കാര്യം, ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അത് ഞാൻ ആ വീഡിയോസിൽ നമ്മളടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് ഒരു സാധു ബംഗാളി എന്ന ലാംഗ്വേജിലാണ് ഇതിൽ സംസ്കൃതം കൂടുതലുണ്ട്, സംസ്കൃത ഭാഷയിലാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ വിധി വന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മദ്രാസ് ഹൈക്കോടതി എന്ന് പറയുന്നത് മദ്രാസ് സംസ്ഥാനത്തിന് ബാധകം. മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ച ആ വിധി ആ തമിഴ്നാട് സംസ്ഥാനത്തിന് മാത്രമാണ് ബാധകം. ഇനി ആ ഒരു കേസ് നമ്മുടെ കേരള ഹൈക്കോടതി പറഞ്ഞു, കേരള ഹൈക്കോടതി പറഞ്ഞു അല്ല അത് സംസ്കൃത ഭാഷയിൽ തന്നെയാണ് എഴുതിയെന്നെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സംസ്കൃതമായിരിക്കും. അതേസമയം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞ ഈ വന്ദേമാതരം എന്ന ആ കൃതി, വന്ദേമാതരം എന്ന ആ ഒരു ദേശീയഗീതം, അത് എഴുതിയത് സംസ്കൃതത്തിലാണെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഓൾ ഇന്ത്യ, അത് ഓൾ ഇന്ത്യ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി എന്നുള്ളത് ആ തമിഴ്നാട് സർക്കാരിന് അവിടുത്തെ ഒരു പരീക്ഷാ ബോർഡാണ് ഒരു റിട്ടയർഡ് ഫയൽ ചെയ്ത്, അപ്പം അത് അവർക്ക് മാത്രം ബാധകമാണ്. പൊതുവേ നമ്മുടെ സെൻട്രൽ എക്സാമുകളും യു പി എസ് സി ആയാലും പി എസ് സി ആയാലും എസ് എസ് സി ആയാലും ആർ ആർ ബി ആയാലും അവരെല്ലാം ഫോളോ ചെയ്ത് പോകുന്ന ആൻസർ എന്നുള്ളത് വന്ദേമാതരം എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥം വെച്ച്, ആ ഒരു ആംഗിൾ വെച്ച്, ആ ഒരു പരീക്ഷയുടെ ഒരു ഓറിയൻറ്റേഷൻ വെച്ചാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസ്കൃത ഭാഷ എന്ന് പറയുമ്പോൾ അതിൽ ബംഗാളി ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം നമ്മുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വയ്ക്കുക. അത് മദ്രാസ് ഹൈക്കോടതി വിധിയാണ്, അത് തമിഴ്നാടിന് മാത്രമാണ് ബാധകം. നമ്മുടെ എല്ലാ എക്സാം ബോർഡുകളും ഫോളോ ചെയ്തു പോകുന്നത് അതാണ് വന്ദേമാതരം സംസ്കൃത ഭാഷയിലാണ് എന്നാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ആൻസർ പറയാം. അപ്പോൾ ഇത്രയും നമ്മുടെ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുപിടാം. സർ, ബൈ നൗ.